ചേട്ടാ ഗ്രേറ്റ് പ്രീസ്റ്റ് കേട്ടിട്ടില്ലേ ഫാദർ തോമസ് അമ്പലക്കാട് അമ്പലത്തിലെ ഫാദർ അമ്പലത്തിൽ അല്ലടാ അമ്പലക്കാട് ഹൗസ് നെയിമാ അപ്പൊ തോമി കേട്ടിട്ടില്ലേ വലിയ കോളേജ് പ്രൊഫസറാ നമ്മുടെ ജീലുണിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പൊ റിട്ടയറായി പക്ഷെ ഇപ്പൊ അതിനൊക്കെ അടിപൊളി സെറ്റപ്പ് അല്ലേ ഊട്ടിയൊക്കെ ബ്യൂട്ടിഫുൾ ആയ ഹിൽ സ്റ്റേഷൻ അവിടെ സ്കൂള് കോളേജ് പശു ആട് കോഴി പിന്നെ ഫൺ പാർക്ക് പിന്നെ കോണ്ടിനെന്റൽ ഡിഷസ് കിട്ടുന്ന കിച്ചൺ ഹോം തിയേറ്റർ പിന്നെ മിഡ്സമ്മർ വെക്കേഷൻ ചില കുട്ടികളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പക്ഷേ അച്ഛൻ ആളെ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ജീലുമൊക്കെ അവിടുത്തെ സ്ഥിരം പാർട്ടിയാ ജീലു വിചാരിച്ച് നടക്കും ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു പിന്നെ രണ്ടു മാസം വെക്കേഷനാണ് ഓൾസാറും ചേച്ചിയും വരാൻ എന്തായാലും ഒന്നര മാസം കഴിയും അവധിക്കാലം മുഴുവൻ വെറുതെ തോംസൺ വില്ലയിൽ ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞ അതൊരു ടോർച്ചറാണ് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് അവിടെ കരിമ്പൻ ജ്യൂസ് കിട്ടും നല്ല മധുര എനിക്ക് നല്ല ഷുഗറാ മോനെ അച്ഛന്റെ 4.5 ഏക്കർ തോട്ടത്തില് നല്ല റൊട്ടി കപ്പ വിളഞ്ഞു നിക്കുന്നുണ്ട് അപ്പളാ ഈ കൊച്ചിക്കാരന്റെ കപ്പ ബിരിയാണി ഇത് കപ്പയല്ല പൂളക്കിഴങ്ങ അല്ല അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് പോളച്ചൻ സമ്മതിക്കും ഞാൻ വിളിച്ചു പറഞ്ഞോളാം അതിന് ഞാൻ ഓക്കെ അല്ലല്ലോ ഒന്നാമത് ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് തരാൻ ഉണ്ടാവില്ല വലിയ ഹാളാണ് അത് നിറയെ കട്ടിലുകൾ 100 കുട്ടികളുണ്ടാവും നിനക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ എനിക്ക് അതാ ഇഷ്ടം പേടിയാ പിന്നെ അമ്മയെ കാണണം ജീലുവിനെ കാണണം അതൊക്കെ വലിയ പണിയാവും നീ ചുമ്മാ രാത്രി കിടന്ന് കരഞ്ഞ് കുഴപ്പുണ്ടാക്കും അയ്യേ ഞാനടെ പരിഗണിക്കാം ജീലു വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോക്കോട്ടെ അല്ലേ ഏയ് അതൊന്നും ശരിയാവില്ല അവൾക്ക് പരീക്ഷയാണ് അതുമല്ല അവൾക്ക് അവളുടെ വീട്ടിൽ പോണ്ടേ ഓക്കെ ഞാൻ റെഡി ആ നീ പോയിട്ട് ആ ജീലുവിനെ വിളിച്ചിട്ട് ശരി എന്താടാ സമ്മതിച്ചോ പരമാവധി ലോഹ ഉഴപ്പാൻ ശ്രമിച്ചു ഞാൻ വിട്ടില്ല